A triangle is drawn by joining a point on a semicircle to the ends of the diameter. Then semicircles are drawn with the other two sides as diameter. Prove that the sum of the areas of the blue and the red crescents in the second picture is equal to the area of the triangle. അതായത് ഒരു അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവും വ്യാസത്തിന്റെ രണ്ട് അറ്റങ്ങളും ചേർത്തിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഒരു അർദ്ധവൃത്തം എന്ന് പറയുന്നത് ദാ ഈ കാണുന്ന സെമി സർക്കിളാണ്. ഈ സെമി സർക്കിളിന്റെ ഒരു പോയിന്റും ആ സെമി സർക്കിളിന്റെ തന്നെ വ്യാസത്തിന്റെ രണ്ട് പോയിന്റുകളും ചേർന്നിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുകയാണ്. അപ്പൊ ദാ ഈ ഒരു സർക്കിള്, ഈ കാണുന്ന വലിയൊരു സെമി സർക്കിളാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഈ എയില് തുടങ്ങി സിയില് തൊട്ട് അങ്ങോട്ട് പോയി ബിയിലേക്ക് എത്തുന്ന ഈ ഒരു വലിയ സെമി സർക്കിളാണ് കൺസിഡർ ചെയ്യേണ്ടത്. സെമി സർക്കിളിന്റെ ഒരു പോയിന്റും ആ സെമി സർക്കിളിന്റെ തന്നെ ഡയമീറ്റർ എന്ന് പറയുന്നത് എ ബി ആണ്. സെമി സർക്കിളിന്റെ ഡയമീറ്റർ ആയിട്ടുള്ള എ ബിയുടെ രണ്ട് പോയിന്റും കൂടെ ചേർത്തിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുകയാണ്. ആ ട്രയാങ്കിളിന്റെ പേരാണ് ട്രയാങ്കിൾ എ ബി സി. തുടർന്ന് ത്രികോണത്തിന്റെ മറ്റു രണ്ട് വശങ്ങൾ വ്യാസമായിട്ട് അർദ്ധവൃത്തങ്ങളും വരച്ചു. ഇതേ ത്രികോണത്തിന്റെ എ സി എന്നും അതുപോലെ തന്നെ ബി സി എന്നും പറയുന്ന രണ്ട് മറ്റേ വശങ്ങൾ ചേർത്തിട്ട് രണ്ട് സെമി സർക്കിൾസ് വീണ്ടും വരച്ചിട്ടുണ്ട്. എ സി എന്ന് പറയുന്ന ഈ വശം ചേർത്തിട്ട് വരച്ചിരിക്കുന്ന അർദ്ധവൃത്തമാണ് ഈ ബ്ലൂ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു സർക്കിള്. അതുപോലെ തന്നെ ബി സി എന്ന് പറയുന്ന ലൈൻ ചേർത്തിട്ട് വരച്ചിരിക്കുന്ന സർക്കിളാണ് ആ റെഡ് എന്ന് എഴുതിയിരിക്കുന്ന സെമി സർക്കിൾ. അപ്പൊ ഇത്തരത്തില് ഒരു ട്രയാങ്കിൾ എ ബി സിയുടെ മൂന്ന് വശങ്ങളും വ്യാസമായി വരത്തക്ക വേണം മൂന്ന് അർദ്ധവൃത്തങ്ങളാണ് നമുക്ക് ആ പിക്ചറിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? രണ്ടാമത്തെ ചിത്രത്തിലെ നീലയും ചുവപ്പുമായ ചന്ദ്രകലകളുടെ പരപ്പളവുകൾ കൂട്ടിയാൽ ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടുമെന്നാണ് തെളിയിക്കേണ്ടത്. അതായത് ബ്ലൂ എന്ന് എഴുതിയിരിക്കുന്ന ഈ സെമി സർക്കിളിന്റെ ഏരിയയും റെഡ് എന്ന് എഴുതിയിരിക്കുന്ന സെമി സർക്കിളിന്റെ ഏരിയയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നടുക്കുള്ള ഈ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടണം എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. അതിനു വേണ്ടിട്ട് നമ്മൾ ആദ്യം അർദ്ധവൃത്തത്തിലുള്ള, അതായത് സെമി സർക്കിളിലുള്ള ആദ്യത്തെ ഈ വലിയ സെമി സർക്കിളിന്റെ ട്രയാങ്കിള്, സോറി, സെമി സർക്കിളിൽ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം സെമി സർക്കിളിലെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു മട്ട ത്രികോണമായിരിക്കും. അർദ്ധവൃത്തത്തിലെ കോൺ മട്ട കോണാണ്, അതായത് ഇത് 90 ഡിഗ്രി ആണ്. സോ നമുക്ക് എന്തെന്ന് പറയാം, ട്രയാങ്കിൾ എ ബി സി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പറയാം, റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറയാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. അത് കഴിഞ്ഞിട്ട് എ ബി വ്യാസമായ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത്, എ ബി എന്ന് പറയുന്നത് വ്യാസമായിട്ടുള്ള ഈ ഒരു വലിയ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? ഒരു സെമി സർക്കിളിന്റെ പരപ്പളവ് അഥവാ ഏരിയ കാണുന്നതിനുള്ള ഫോർമുല ഹാഫ് പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ അത് എഴുതണം, എ ബി ഏരിയ ഓഫ് ദി സെമി സർക്കിൾ വിത്ത് എ ബി ആസ് ഡയമീറ്റർ. ഓക്കെ, ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അതാണ്, അതിന്റെ ഇക്വേഷൻ. അത് കണ്ടുപിടിക്കുന്ന, അതായത് സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് ഹാഫ് പൈ ആർ സ്ക്വയർ എന്നുള്ളത്. ഹാഫ് പൈ ആർ സ്ക്വയർ എന്നുള്ളതാണ് ഒരു സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. നമ്മൾ ഏത് സെമി സർക്കിളാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഈ ഒരു വലിയ സെമി സർക്കിളാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിന്റെ വ്യാസം എ ബി ആണ്. അപ്പൊ നമുക്കിവിടെ റേഡിയസ് കണ്ടുപിടിക്കണം കേട്ടോ, ആറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് വ്യാസം അഥവാ ഡയമീറ്റർ ആണ് എ ബി തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 1/2 പൈ എ ബി ബൈ ടു ദ ഹോൾ സ്ക്വയർ, അതായത് ഒരു ഡയമീറ്ററിന്റെ പകുതി ആയിരിക്കും അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് ആറും നമുക്ക് എ ബി ബൈ ടു എന്ന വാല്യൂ കൊടുക്കാം. ഇത് നമുക്ക് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1/2 പൈ എ ബി സ്ക്വയർ ബൈ 4. വീണ്ടും നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1/8 പൈ എ ബി എന്നുള്ളതാണ്. കാരണം മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടുത്തെ സിമ്പിള്. സോ 2 × 4 ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 8 കിട്ടും.
pi into 1 pi തന്നെയാണ് വീണ്ടും pi into ab ചെയ്യുമ്പോൾ ab തന്നെ കിട്ടും സോറി ab സ്ക്വയർ ഉണ്ട് ഇവിടെ ഓക്കേ അപ്പോൾ ഇതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇനി നമുക്ക് ഇതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം ഇക്വേഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം ഇപ്പോ നമ്മൾ ab വ്യാസമായിട്ടുള്ള സെമി സർക്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിച്ചത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇനി ac വ്യാസമായിട്ടുള്ള ബ്ലൂ എന്ന് എഴുതിയിരിക്കുന്ന സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടതായിട്ടില്ലേ സോ നമുക്ക് ഇനി അതാണ് ചെയ്യേണ്ടത് ഏരിയ ഓഫ് of the semi circle with AC as diameter okay appo adine namukku same equation thanneyanu or semi circle inde area kandupidikkunna equation endana half pi r square ibda namukku AC aanu diameter aayittullathu so namukku r nu pagaram pi into AC by 2 the whole square. So 1 by 2 pi AC square by 4. But then we end the item 1 by 8 pi AC square. Equation number 2. Pencil. ഇവിടെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തത് എ ബിക്ക് പകരം ഡയമീറ്റർ എ സി ആയി മാറി എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ അവിടെ ഉള്ളൂ ഇനി നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ബി സി എസ് ഡയമീറ്റർ സെയിം ഇക്വേഷൻ തന്നെയാണ് കൊടുക്കേണ്ടത് ഹാഫ് പൈ ആർ സ്ക്വയർ ഹാഫ് പൈ ആർ സ്ക്വയറിന്റെ സ്ഥാനത്ത് ആറിന്റെ സ്ഥാനത്ത് നമുക്ക് ബി സി ബൈ ടു ആണ് കൊടുക്കേണ്ടത് ഹാഫ് ഇൻറ്റു പൈ ബി സി ബൈ ടു ദ ഹോൾ സ്ക്വയർ ഹാഫ് പൈ ബി സി സ്ക്വയർ ബൈ ഫോർ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ കൊടുക്കാം നമുക്ക് എന്ത് ചെയ്യാം വൺ ബൈ എയ്റ്റ് പൈ ഇൻറ്റു ബി സി സ്ക്വയർ ഇക്വേഷൻ നമ്പർ 3 നമുക്ക് ഈ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ആദ്യം ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഓരോ വശങ്ങൾ നമ്മുടെ അടുത്ത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബ്ലൂ എന്ന് എഴുതിയിരിക്കുന്ന സെമി സർക്കിളും റെഡ് എന്ന് എഴുതിയിരിക്കുന്ന സെമി സർക്കിളിന്റെയും ഏരിയകൾ നമ്മൾ കൂട്ടുമ്പോൾ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ ഏരിയ കിട്ടണം എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം അതിനു വേണ്ടിയിട്ട് നമുക്ക് എ ബി വ്യാസമായിട്ടുള്ള സെമി സർക്കിളിന്റെയും അതുപോലെ എ സി വ്യാസമായിട്ടുള്ള സെമി സർക്കിളിന്റെയും ബി സി വ്യാസമായിട്ട് വരുന്ന സെമി സർക്കിളിന്റെയും ഏരിയകൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇവരുടെ ഏരിയ അതായത് ബ്ലൂ എ സിയുടെയും ബി സിയുടെയും രണ്ട് ഏരിയകൾ തമ്മിൽ കൂട്ടിയാൽ എ ബിയുടെ ഏരിയ കിട്ടുമോ സോറി ആ ട്രയാംഗിളിന്റെ ഏരിയക്ക് ഈക്വലായി വരുമോ എന്നുള്ളതാണ് ഇനി പ്രൂവ് ചെയ്യേണ്ടത് അടുത്തിനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ കാര്യമാണ് അതിനു വേണ്ടിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എ സി വ്യാസമായിട്ട് വരുന്ന ഏരിയയും ബി സി വ്യാസമായിട്ട് വരുന്ന ഏരിയകളും തമ്മിൽ ആഡ് ചെയ്യണം അതായത് ഇക്വേഷൻ 2 ഇക്വേഷൻ 3 തമ്മിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇവിടെ ഇക്വേഷൻ 2 1 കൂടെ ആഡ് ചെയ്യാനായിട്ട് ഇക്വേഷൻസ് മാത്രമായിട്ട് എഴുതിയിട്ടുണ്ട് 1/8 പൈ എ സി സ്ക്വയർ ആണ് ഇക്വേഷൻ 2 1/8 ബി സി സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇക്വേഷൻ 3 ഇതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് 1/8 പൈ എന്നുള്ളതിനെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കും 1/8 പൈ പുറത്തെടുക്കുമ്പോൾ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എ സി സ്ക്വയർ പ്ലസ് സോറി ഇതിന്റെ രണ്ടിന്റെയും അതായത് ബ്ലൂ എന്ന് എഴുതിയിരിക്കുന്ന സെമി സർക്കിളിന്റെയും റെഡ് എന്ന് എഴുതിയിരിക്കുന്ന സെമി സർക്കിളിന്റെയും ഏരിയാസ് തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ എ ബി സി എന്ന് പറഞ്ഞ ട്രയാംഗിളിന്റെ ഏരിയ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന്റെ ഇക്വേഷൻ ആണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അതായത് ഒരു പൈതഗോറസ് തിയറം ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിൾ എ ബി സി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാംഗിൾ ആണെങ്കിൽ
ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് മലയാളത്തിലാണെങ്കിൽ കർമ്മം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നുള്ളതാണ് പൈതഗോറസ് തിയറം ഇംഗ്ലീഷിലാണെങ്കിൽ കർണത്തിന് നമ്മൾ എന്താ പറയുന്നത് ഹൈപ്പോട്ടനസ് ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറിനും പാദം മീൻസ് ബേസ് ബേസിന്റെ സ്ക്വയറിനും ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറിനും ഈക്വലാണ് ഇതാണ് നമ്മുടെ പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് ട്രയാംഗിൾ എ ബി സി ഒരു റൈറ്റ് ട്രയാംഗിൾ ആണ് അപ്പോ റൈറ്റ് ആംഗിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാരണം ആംഗിളിൻ സെമി സർക്കിളിൽ വരുന്നത് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും അപ്പൊ അതിന് നമുക്ക് 90 ഡിഗ്രി ആണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു റൈറ്റ് ട്രയാംഗിൾ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പൈതഗോറസ് തിയറം ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നതും പൈതഗോറസ് തിയറം തന്നെയാണ് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് എ സി എന്ന് പറയുന്നത് ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് ആണ് ബി സി എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ് അതായത് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്നാണ് കിട്ടിയിരിക്കുന്നത് എ സി എന്ന് പറയുന്നത് ബേസും ബി സി എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡും ആണ് സോ നമുക്ക് എന്തെന്ന് പറയാം ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ബേസിന്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് സോ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അപ്പൊ എന്തായിരിക്കും എ ബി സ്ക്വയർ തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് ഈ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു പൈതഗോറസ് തിയറം തന്നെയാണ് അതായത് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്നാണ് കിട്ടുന്നത് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറയുന്നത് എ ബി സ്ക്വയറിന് ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് കറക്റ്റ് ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും അത് നമുക്ക് എങ്ങനെ എഴുതി പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഇതിന് പറയുന്നത് ഞാൻ പൈതഗോറസ് ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് ഇത് ഈ ഒരു പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല ഈ ഒരു പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഇതിന്റെ കൂടെ ഇതിന്റെ താഴെയായിട്ട് എഴുതേണ്ട കാര്യമല്ല ഇത് എന്തുകൊണ്ട് നമ്മളിവിടെ എ സി സ്ക്വയർ ഇപ്പൊ ഇവിടെ എ സി സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറയുന്നത് എ ബി സ്ക്വയറിന് ഈക്വൽ ആണ് അത് എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതാൻ സാധിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പൈതഗോറസ് തിയറത്തിനെ പറ്റി പറഞ്ഞത് അതായത് ഈ ക്വസ്റ്റ്യന്റെ ബാക്കിയായിട്ട് ഇത് എഴുതേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പക്ഷെ ഇതിപ്പോ എക്സാമിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഇപ്പം ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾക്ക് ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ ഈക്വൾ ടു പേ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്നുള്ളത് എഴുതി വെച്ച് അപ്ലൈയിങ് പൈതഗോറസ് തിയറം എന്നുള്ളത് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് എഴുതണം ഓക്കെ ഈ ഒരു രീതി ഫോളോ ചെയ്യണം ഉറപ്പായിട്ടും എക്സാമിന് എഴുതുമ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യണം പക്ഷെ ഇതിന്റെ ഒരു ബാലൻസ് ആയിട്ട് വരുന്ന ആൻസർ 1/8 πa² എന്നുള്ളതാണ് അതായത് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറയുന്നത് എ ബി സ്ക്വയറിന് ഈക്വൽ ആണെന്നുള്ളത് തന്നെയാണ് ഇനി നമുക്ക് നോക്കേണ്ടത് അതെങ്ങനെ നമുക്ക് ലാസ്റ്റ് പറഞ്ഞ് പ്രൂവ് ചെയ്ത് നിർത്താന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി കഴിഞ്ഞു ഇനി അതെങ്ങനെ പ്രൂവ് ചെയ്ത് നിർത്താന്നുള്ളതാണ് ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് എ ബി ആസ് ഡയമീറ്റർ അതായത് എ ബി ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സെമി സർക്കിൾ എ സി എസ് ഡയമീറ്റർ എ സി ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളിന്റെ ഏരിയയും ബി സി അതായത് ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ബി സി എസ് ഡയമീറ്റർ ബി സി ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളിന്റെ ഏരിയയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എ ബി ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളിന്റെ ഏരിയ എന്നുള്ളതാണ് അത് തന്നെയാണ് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും ആദ്യം മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളതാണ് ഇതിപ്പോ എ ബി ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളിനെ തിരിച്ചറിയാം അതിന്റെ ഒരു പോയിന്റ് സി എന്ന് പറയുന്ന ഒരു പോയിന്റും ആ പെർട്ടിക്കുലർ സെമി സർക്കിളിന്റെ എ ബി എന്ന വ്യാസവും ചേർത്തിട്ട് വരച്ചിരിക്കുകയാണ് ആ ഒരു ട്രയാംഗിൾ അപ്പോ സെമി സർക്കിളിലെ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രി ആയതിനാൽ നമുക്ക് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് പറയാം അപ്പൊ ആ ട്രയാംഗിളിന്റെ മറ്റ് രണ്ട് വശങ്ങൾ ചേർത്ത് വരച്ചിരിക്കുന്ന രണ്ട് സെമി സർക്കിൾസ് ആണ് ബ്ലൂ എന്നും റെഡ് എന്നും എഴുതിയിരിക്കുന്ന രണ്ട് സെമി സർക്കിൾസ് അവയുടെ അതായത് എ സി വ്യാസമായിട്ട് വരുന്ന സെമി സർക്കിളിന്റെ ഏരിയയും എ ബി വ്യാസ സോറി ബി സി വ്യാസമായിട്ട് വരുന്ന സെമി സർക്കിളിന്റെ ഏരിയയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എ ബി വ്യാസമായിട്ടുള്ള സെമി സർക്കിളിന്റെ ഏരിയ കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.